ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ മുട്ടയും ഓയിലും ബീറ്ററും ഒന്നും ആവശ്യമില്ല. ഇത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺ ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഓറിയോ എടുക്കാം, അതുപോലെ വേറെ ഏതെങ്കിലും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിക്കണം കേട്ടോ. ഒന്ന് ഫൈനായിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇതിൻ്റെ ക്രീമൊന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല, ഒന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ബിസ്ക്കറ്റ് അത്യാവശ്യം മധുരം ഉണ്ടാവും. വേറെ നമ്മൾ മധുരമൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേക്കിൽ. അങ്ങനെ ഞാൻ രണ്ട് പാക്കറ്റ് കൂടി പൊടിച്ചെടുക്കുക. ഇവിടെ മൂന്ന് പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 30 രൂപയുടെ മൂന്ന് പാക്കറ്റ് ഇട്ടാം. 30 രൂപയാണ് ഒരു പാക്കറ്റിന്. അങ്ങനെ മൂന്ന് പാക്കറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് അളന്നെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം അറിയാമല്ലോ, ബാറ്ററിൻ്റെ ഒരു പരുവം. അത് അത്രയും പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് കേക്കിൻ്റെ ബാറ്ററിൻ്റെ പരുവായ പാൽ ഒഴിച്ച് നിർത്തിയാൽ മതി. ഇവിടെ ഏകദേശം 1.5 കപ്പ് പാലിലും കുറച്ച് കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ മെഷർമെൻറ്റ് കപ്പും ആവശ്യമില്ല. മറ്റേ ബേക്കിംഗ് പൗഡർ ഇടാൻ ഒരു സാധാരണ ചെറിയ ടീസ്പൂൺ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇതുപോലെ മെഷർമെൻറ്റ് ടീസ്പൂണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ കേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാത്തവർക്കൊന്നും ഇതുപോലെ കപ്പും ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ അവർക്കും ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഞാനിവിടെ ഇതാ ബാക്കി 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തു. 1/4 കപ്പിലും കുറച്ച് കൂടുതലുണ്ടാവും, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഈ സമയം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചെടുക്കുക കേട്ടോ, കാരണം കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ എടുക്കുക. അതുപോലെ ഇത് കേക്ക് വേണമെങ്കിൽ നമുക്ക് ക്രീമൊക്കെ വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കുകയും ചെയ്യാം. സാധാരണ ക്രീം കേക്ക് പോലെ ആക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല കറക്റ്റായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക.
ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.